എല്ലാവർക്കും നമസ്കാരം. ഭാരതം ഇന്ന് 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ആസാദി കി അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമാണ്. ആസാദി കി അമൃത് മഹോത്സവ് എന്നത് പുരോഗമന ഭാരതത്തിൻ്റെ 75 വർഷങ്ങളും ഭാരതത്തിലെ ജനങ്ങളുടെയും മഹത്തായ ഭാരത സംസ്കാരത്തെയും ചരിത്രത്തെയും അനുസ്മരിക്കുന്നതിനുള്ള ഭാരത സർക്കാരിൻ്റെ ഒരു സംരംഭമാണ്. കല്ലേക്കാട് വ്യാസവിദ്യാപീഠവും ഭാരതത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ ഓരോ ഭാരതീയൻ്റെയും അഭിമാനമായ ത്രിവർണ പതാക ഉയർത്തുവാനായി വ്യാസവിദ്യാപീഠത്തിൻ്റെ ആദരണീയനായ പ്രിൻസിപ്പൽ ശ്രീ ജി ദേവൻ അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്കല ഗംഗ ഇന്ത്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലജി തരംഗ തവ ശുഭ നാമേ ജാഗേ तव शुभ आशिष मागे गागे तव जय गाता जनगण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे അടുത്തതായി വിശിഷ്ടാതിഥികളുടെ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളും നമ്മുടെ വിദ്യാലയത്തിലെ കുട്ടികളുടെ കലാപരിപാടികളും. ഗുഡ് മോർണിംഗ് ടു ദി റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ് ഓഫ് വ്യാസ വിദ്യാപീഠം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ വിഷ് യു ഓൾ a very happy 75th Independence Day. It is on this day in 1947 we achieved freedom from the British rule after almost 200 years. We are very fortunate that our forefathers fought for us to get this freedom. Great leaders like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose and many others sacrificed their life to get us this freedom. India today is a very emerging economy in the world. Not only in the economy,
but also we are achieving great heights in sports, education, technology and many other fields. One of you could be the Prime Minister or a President or a doctor or an engineer of the future. To achieve what you want to have, what you want to become, you should have a dream of your own. That dream you will be able to achieve only through mere hard work. Without hard work, you will not be able to achieve anything in life. You are the future of our nation, and you have to work towards that to make this nation a great one. To achieve anything, as I mentioned earlier, hard work is a must, but education is equally important. When you are in the school, that is where your foundation has to be laid strong. In the prevailing situation and circumstances, there are a lot of distractions like alcohol, drug abuse, addiction to online games, and many other things. You have to guard against all these evils. You should also remember the soldiers who are guarding our borders to protect us and give us this peaceful life. At the end, I'd like to wish you all the very best in the years to come. Jai Hind and Jai Bharat. PN Unnirajan, IPS retired. ഇന്ന് 2021 ഓഗസ്റ്റ് 15 തീയതി, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 74 വർഷം തികയുന്ന ദിവസമാണ്. ഈ ഒരു ദിനത്തിൽ, ഈ ദിനം സമുചിതമായി ആചരിക്കുന്ന, ആഘോഷിക്കുന്ന എല്ലാ ഭാരതീയർക്കും, ലോകം എമ്പാടുമുള്ള എല്ലാ ഭാരതീയർക്കും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഊഷ്മളമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾ 1947 മുൻപ് ബ്രിട്ടീഷ് പട്ടാളക്കാരുമായി പോരാടുകയും പലരും ജീവിതാകം ചെയ്യുകയും ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ തോക്കിനും ലാത്തിക്കും ഇരയാവുകയും ചെയ്തിട്ടുള്ളതാണ്. ജാലിയൻവാലാബാഗും അതുപോലെയുണ്ടായ മറ്റുള്ള സംഭവങ്ങളും നമ്മളുടെ ഓർമ്മയിൽ ഇന്നും, ചരിത്രം പഠിച്ച നമ്മളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, മഹാത്മാഗാന്ധി വിവാഹനം ചെയ്ത ഒരു രാമരാജ്യം, രാമരാജ്യത്തെ പോലെ സുഗമമായ ഒരു ഭരണം, ജനക്ഷേമ കരമായൊരു ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഒരു രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മൾ ഇനി നൂറ്റാണ്ടുകൾ പോകേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഗാന്ധിജി രാമരാജ്യത്തെപ്പറ്റി പറഞ്ഞത്? അദ്ദേഹം പഠിച്ചിരുന്ന മറ്റൊരു കാര്യത്തിലും ഭഗവത്ഗീത സ്ഥിരം കൈവശം സൂക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന് ഒരു രാമരാജ്യം, രാമൻ ഭരിച്ചിരുന്ന രാജ്യത്തെപ്പറ്റി പറയാനുണ്ടായ പ്രചോദനം എനിക്ക് തോന്നുന്നു ഈ കർക്കിടക മാസം അവസാനിക്കുന്ന നാളുകളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനം വന്നതിൻ്റെ പ്രസക്തി കൂടി നോക്കുമ്പോൾ ഒന്ന് സൂചിപ്പിക്കുന്ന നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ ഭരണഘടന ഭീം സാഹിബ് അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ അന്നുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപം കൊടുത്ത ഇന്ത്യൻ ഭരണഘടനയുടെ 3rd പാർട്ടിൽ, അതായത് ആർട്ടിക്കിൾസ് 12 to 32 വരെയുള്ള ഭാഗത്ത്, പൗരന്റെ മൗലികാവകാശങ്ങളെപ്പറ്റി പറയുന്ന ഭാഗത്ത് ആരുടെ ചിത്രമാണ് ആലേഖനം ചെയ്യേണ്ടതെന്ന ചർച്ച വന്നപ്പോൾ ശാന്തിനികേതനിലുണ്ടായിരുന്ന നന്ദലാൽ ബോസ്
ശ്രീരാമന്റെയും ശ്രീരാമ പത്നിയായ സീതയുടെയും ശ്രീരാമ സഹോദരനായ ലക്ഷ്മണന്റെയും ചിത്രമാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളത്. മനുഷ്യന്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രീരാമൻ കാണിച്ചിരുന്ന ശ്രീരാമന്റെ ഭരണകാലഘട്ടത്തിൽ ശ്രീരാമൻ കാണിച്ചിരുന്ന ശുഷ്കാന്തിയും താല്പര്യവുമാണ് വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, പ്രജാക്ഷേമ തൽപരനായ ശ്രീരാമൻ പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രജക്ഷേമ താല്പര്യത്തോടുകൂടി രാജ്യം ഭരിച്ചിരുന്ന ശ്രീരാമൻ തന്റെ ജനങ്ങളുടെ എല്ലാ മൗലികമായ മൂല്യങ്ങൾക്കും എല്ലാ അവകാശങ്ങൾക്കും അതിൻ്റെതായ താല്പര്യവും മുൻതൂക്കവും കൊടുത്തിരുന്നു എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മാഗ്നാകാർട്ട എന്ന് പറയാവുന്ന മൗലിക അവകാശങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളതെന്ന് ലക്ഷ്മണനെ പറയാം. അതായത് 200 വർഷക്കാലത്തിലധികം ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലും അന്ന് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിട്ട് അറിയപ്പെടുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കീഴിൽ നിന്നും തുടർന്ന് അതിനു മുന്നേ ഏകദേശം 600 വർഷക്കാലത്തോളം മുഗളന്മാരുടെ ഭരണത്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഭാരതം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ശ്രീ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെയും അദ്ദേഹത്തിന്റെ കൂടെ സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന ലക്ഷക്കണക്കിന് ഭാരതീയരുടെയും ഫലമായി തീവ്രമായ സമരത്തിന്റെ അഹിംസാ സിദ്ധാന്തം മുഴുവൻ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച സമരത്തിന്റെ ഫലമായി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാൻ നിർബന്ധിതരാകുകയും അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഭരണം ഒരു ജനാധിപത്യ രീതിയിലേക്ക് നെഹ്റു പ്രധാനമന്ത്രിയായിട്ട് വരുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയുണ്ടായി. നമുക്കറിയാം, ഇത്രയും കാലം അടിമത്തത്തിൽ കഴിഞ്ഞ അടിമത്ത മനോഭാവം തുടർന്നുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ഇന്നും ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനം നിലയിൽ വന്നിട്ട് കൂടി നമ്മൾ ഇന്നും നമ്മുടെ തലച്ചോറ് പണയം വെച്ചുകൊണ്ട് തന്നെ അടിമത്ത മനോഭാവത്തോടു കൂടി തന്നെയാണ് പോകുന്നത്, പെരുമാറുന്നത്, ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ്. നാം നമുക്ക് കിട്ടിയ അമൂല്യമായ ഈ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ന് ഭാരതത്തിൽ നിലനിൽക്കുന്ന വർഗീയവാദികളെയും മതവർഗീയവാദികളെയും രാഷ്ട്രീയ വിധ്വംസക പ്രവർത്തകരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ടറിഞ്ഞ് അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഭാരതം ഏകദേശം 40% ത്തിലധികം യുവജനങ്ങളുടെ ശക്തിയുള്ള കുട്ടികളുടെ ശക്തിയുള്ള ഈ ഭാരതം ഈ ലോകത്തെ നയിക്കാൻ ലോകത്തിലെ 1-ാം നമ്പർ രാഷ്ട്രമായി വളരാൻ കഴിവുള്ള ഭാരതം അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതുമാതിരിയുള്ള തിരുത്തൽവാദ പ്രക്രിയ കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ ഭാരതാംബയെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരിക്കണം, ഭാരതാംബയ്ക്ക് വേണ്ടിയായിരിക്കണം. ഭാരതാംബയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഭാരതാംബയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഭാരതീയരായ എല്ലാവരും ഭാരതാംബയെ കാത്തുസൂക്ഷിക്കുന്നതിനു വേണ്ടി, കാത്തുരക്ഷിക്കുന്നതിനു വേണ്ടി അതിർത്തിയിലുടനീളം അതിർത്തിയിലുള്ള നമ്മുടെ ശത്രുക്കളോട് പടവരുത്തിക്കൊണ്ട് ജീവിതം തൃണവൽഗണിച്ചുകൊണ്ട് അവരുമായിട്ട് സ്ഥിരം നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ടും അതോടൊപ്പം ഭാരതാംബയ്ക്ക് വേണ്ടി ഞാൻ എന്റെ കുടുംബത്തെയും എന്നെയും എന്റെ മതത്തെയും എന്റെ വിശ്വാസങ്ങളെയും തള്ളി പറഞ്ഞുകൊണ്ട് ഭാരതാംബയെ രക്ഷിക്കാൻ ഞാനും എന്നെപ്പോലെയുള്ള ഭാരതീയരായ എല്ലാവരും മുന്നോട്ട് വരുമെന്നും അതിനുവേണ്ടി ആൾ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളേവരും ഭാരതാംബയ്ക്ക് വേണ്ടി ഈ ഒരു ദേശീയ ബോധത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നും അതിന് മലയാളിയായ നമ്മൾ തൃശൂർ ജനിച്ച് തൃശൂരിൽ നിന്ന് ജീവിച്ച വള്ളത്തോളിന്റെ വരികൾ കടമെടുത്ത് പറഞ്ഞാൽ ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന ഈ കവിവാക്യം ദത്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം, മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭാരതാംബയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഭാരതാംബയ്ക്ക് വേണ്ടി നമ്മൾ എന്നും ഉണ്ടാകും എന്നൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിങ്ങളും എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ഭാരത് മാത. നമസ്കാരം. ആദ്യമായി
ഭാരതീയ വിദ്യാ നികേതനിലെ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അധ്യാപിക അധ്യാപികമാർക്കും മറ്റ് സ്റ്റാഫിനും രക്ഷാകർത്താക്കൾക്കും ഒക്കെ തന്നെ ഞാൻ ഹൃദ്യമായ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഇന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിലേക്ക് പ്രവേശിക്കുകയാണ്, 75 നടപ്പ് എന്ന് പറയില്ല, 75-ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ത്യാഗപൂർണമായ അല്ലെങ്കിൽ ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെ, സമരത്തിലൂടെ, അഹിംസയെ ആധാരമാക്കിയുള്ള സമരത്തിലൂടെ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും കെട്ടുകെട്ടിച്ച് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെ സ്മരിക്കുക എന്നതാണ്. അത് നമ്മൾ ആദ്യം ചെയ്യുക. അതാണ് നമുക്ക് നമ്മുടെ പ്രഥമവും പ്രാഥമികവുമായിട്ടുള്ള കർത്തവ്യം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥതലങ്ങളിൽ കൂടെ ഒന്ന് കടന്നു പോവുക കൂടി വേണം. അപ്പോഴേ സ്വാതന്ത്ര്യ ദിന ആചരണം അർത്ഥവത്താവുകയുള്ളൂ. അപ്പോൾ മാത്രമേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം ആനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മാതൃഭൂമിയുടെ, നമ്മുടെ ഭാരത ഭൂമിയുടെ, ഭാരതമാതാവിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി ത്യാഗങ്ങൾ സഹിച്ച ആ മഹാത്മാക്കളോട്, അല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ഭരണപരമായ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്, ഒരളവ് വരെ സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്, ഒരളവ് വരെ സാംസ്കാരിക സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്, ചിന്താ സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഇതൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ നാനാ വിഷയങ്ങൾ. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യമുണ്ട്. വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഋഷി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത്. യാ വിദ്യ സാ വിമുച്യത എന്നാണ്. ദാറ്റ് ഈസ് നോളജ്. നോളജ് ഈസ് ദാറ്റ് വിച്ച് ലിബറേറ്റ്സ്. മനുഷ്യനെ സ്വതന്ത്രമാക്കുന്നത്, മനുഷ്യനെ മുക്തനാക്കുന്നത്, അതിനെയാണ് വിദ്യ എന്ന് പറയുന്നത്. അവിടെ മനുഷ്യനെ പ്രാപഞ്ചിക ബന്ധങ്ങളിൽ നിന്ന് മുക്തനാക്കുന്നു എന്നൊരർത്ഥം അതിനുണ്ട്, എന്നർത്ഥമാണ് അവിടെ പ്രധാനമായിട്ടും. പക്ഷേ അതിന് അത് സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റർത്ഥങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ജീവൻ മുക്തൻ എന്നാണ്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തിയാണ്. അപ്പോൾ നമുക്കിനിയിപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടുതൽ തലങ്ങളിലേക്ക് എത്തണം. അതിന് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ഭാരതം കെട്ടിപ്പടുക്കുക. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിക്കുകയും അത് തന്നെ സ്വയം ഉപയോഗിക്കുകയും ചെയ്യുക. അതിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധവും ലളിതവുമായ ജീവിതം, അതാണ് എൻ്റെ ഭാഷയിൽ എന്നെ പറഞ്ഞ വിലയുള്ള ജീവിതം. അതെ, എൻ്റെ ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ പ്രൊഫസർ പി കൃഷ്ണകുമാറിൻ്റെ പ്രയോഗമാണ് വിശുദ്ധവും ലളിതവുമായ ജീവിതം നമ്മൾ നയിക്കേണ്ടിയിരിക്കുന്നു. വിലയുള്ള, വിശുദ്ധ എന്നുള്ളിടത്ത് വി, ലളിതത്തിലല്ല, ഇത് രണ്ടും ചേർത്ത വിലയുള്ള ജീവിതം നമ്മൾ നയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സാംസ്കാരിക സ്വാതന്ത്ര്യം, ഭാരതത്തോളം സംസ്കാരത്തിന്, ഭാരത സംസ്കാരം എന്ന പദം തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ പര്യായമായിട്ട് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഭാരത സംസ്കാരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ സംസ്കാരമാണ്. ഇഷ്ടദേവതയിൽ വിശ്വസിക്കാം, ഏത് ഈശ്വരനിലും വിശ്വസിക്കാം, ഒരു ഈശ്വരനിലും വിശ്വസിക്കാതിരിക്കാം. നമുക്ക് നമ്മുടേതായ സർഗാത്മക പ്രവർത്തനം, ആകാശത്തിൽ ഉയർന്ന് പറക്കുന്ന പറവയെപ്പോലെ മനസ്സിൻ്റെ സിദ്ധികളെ വ്യോമത്തോളം വിശാലമാക്കുകയും ഹിമാലയത്തോളം ഉന്നതമാക്കുകയും ചെയ്യുന്നതിന് വേണ്ട സ്വാതന്ത്ര്യത്തിന് ചെയ്യുന്നതിന് വേണ്ട അത് പശ്ചാത്തലം, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ട പശ്ചാത്തലം തങ്ങളുടെ കൃതികളിലൂടെ ഭാരതീയ ഋഷിമാർ, തങ്ങളുടെ ദർശനങ്ങളിലൂടെ ഭാരത ഋഷിമാർ ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. ആ അത്തരം സമ്പന്നമായ സ്വാതന്ത്ര്യം എന്ന സ്വാതന്ത്ര്യബോധം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യവാഞ്ഛ എന്ന സംസ്കാര എന്ന ബോധ, സ്വാതന്ത്ര്യവാഞ്ഛയ്ക്ക് നമ്മൾ അവകാശികളാണ്.
അപ്പം അതുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ എലമെൻറ്റുകൾ കൂടി, അത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ വരുമ്പോൾ അതിൽ അത് കാര്യമായിട്ട് ഉൾപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അങ്ങനെ നമ്മൾ പുതിയ വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാവണം, നമ്മുടെ ചിന്താപദ്ധതിയെ മൊത്തത്തിലൊന്ന് ഉടച്ചു വാർക്കണം. അത് ഈ ആത്മനിർഭരമെന്നൊക്കെ പറയുന്നത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കുകയാണ്. നമ്മുടെ രാജ്യം സസ്യശ്യാമള കോമളവും മനോഹരവും ഫലപുഷ്ടിയുള്ളതും വൈവിധ്യമാർന്നതും അളവറ്റ സമ്പത്തുക്കൾക്ക് ഇരിപ്പിടവുമാണ്. അപ്പോൾ അതുകൊണ്ട് സാഹിത്യ സമ്പത്തിനും ഇരിപ്പിടമാണ്. സമ്പത്ത് എന്ന് പറയുന്നത് സമുദ്രത്തിൽ രത്നമുണ്ട്, മഹാഭാരതത്തിലും രത്നമുണ്ട്. സമുദ്രത്തിലും സമ്പത്തുണ്ട്, മഹാഭാരതം എന്ന വ്യാസവിരചിതമായ കൃതിയിലും സമ്പത്തുണ്ട്. അത്തരം ഭൗതിക സമ്പത്തിനും സാംസ്കാരിക സമ്പത്തിനും സാഹിത്യ സമ്പത്തിനും സർഗാത്മക സമ്പത്തിനും ഉടമകളും അനന്തരാവകാശികളുമാണ് നമ്മൾ. അതിനെ പരിപോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊരു വിദ്യാലയം, ഒരു വിദ്യാലയത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ അഭ്യസിക്കുന്ന വിദ്യ നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്, നമ്മുടെ ബോധപരമായ ഔന്നത്യത്തിന്, നമ്മുടെ മാനസികമായ സ്വാതന്ത്ര്യത്തിന്, അപരൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതിന്, അത് അതിനൊക്കെ നമുക്ക് സ്വന്തമായി സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുന്നതിന്, അത് ജീവനോപാധി നേടാൻ ഒരുവനെ പ്രാപ്തനാക്കുക എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്നാണ്. അതുപോലെ പ്രധാനമാണ് അവന് ബോധപരമായ വിശാലതയും ഉന്നതിയും കൊടുക്കുക എന്നത്. ഇതും വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് പഠിച്ച സംഗതികളെ സർഗാത്മകമായി ആവിഷ്കരിച്ച് സമൂഹത്തെ ശരിയായ ദിശയിൽ ചലിപ്പിക്കുന്നതിന് വേണ്ട ബോധം പകർന്നു കൊടുക്കാൻ വേണ്ട ഒരു സാഹചര്യം, ഒരു ഭരണപരവും രാഷ്ട്രീയപരവും സാംസ്കാരികപരവും അതുപോലെ തന്നെ സർഗാത്മകവുമായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരീക്ഷം നമ്മളിവിടെ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തരീക്ഷ സൃഷ്ടിക്ക് വിഘാതമായി നിൽക്കുന്ന എന്തിനേയും നമ്മൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സിലെ മനസ്സിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗിച്ച ആളുകളാണ് ഋഷിമാർ. ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സാധ്യതകളെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ച് 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 അവർ പ്രപഞ്ചത്തിൻ്റെ സത്തയോളം എത്തിമുട്ടുകയും ആ സത്തയുടെ അനന്ത വൈവിധ്യവും ആവിഷ്കാര വൈഭവവുമാണ് ഈ പ്രപഞ്ചമെന്ന് തിരിച്ചറിയുകയും അതിനെ തങ്ങളുടെ കൃതികളിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്തവരാണ്, ചെയ്ത ഒരു മഹാ ഋഷി പരമ്പരയുടെ, ഒരു മഹാകവി പരമ്പരയുടെ, ഒരു മഹാശാസ്ത്ര പരമ്പരയുടെ, ഒരു മഹാസംസ്കാരത്തിൻ്റെ, ഒരു മഹാ അവബോധത്തിൻ്റെ അനന്തരാവകാശികളും അനന്തരഗാമികളുമായ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആധുനിക യുഗത്തിനനുസരിച്ച് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് പുതിയ അർത്ഥതലങ്ങൾ വരുന്നുണ്ട്, പുതിയ പുതിയ മാധ്യമങ്ങൾ വരുന്നുണ്ട്, പുതിയ പുതിയ ആവിഷ്കാര ഉപാധികൾ വരുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നുണ്ട്. പ്രകൃതി സംരക്ഷണം വളരെ പ്രധാനമാണ്. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിച്ചില്ലെങ്കിൽ 2030 ആകുമ്പോഴേക്കും ലോകം ചുട്ടുപൊള്ളുകയും വെള്ളപ്പൊക്കവും കൊണ്ട് ലോകം നശിച്ചു പോകുമെന്ന് കാലാവസ്ഥാ പഠന കേന്ദ്രങ്ങൾ നമ്മളെ വിശേഷിപ്പിക്കുന്നുണ്ട്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയിലെ ഈ സസ്യജാലങ്ങളെ, ഫ്ലോറ ആൻഡ് ഫോണ, അതെ ജൈവ വൈവിധ്യത്തെ നമുക്ക് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സൂര്യനിൽ നിന്ന് നേരിട്ട് പതിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ ജീവനെ, ഭൂമിക്ക് ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനമുണ്ടാക്കുന്ന ആ രശ്മികളെ നമ്മൾ രശ്മികൾക്ക് കാരണഭൂതമായ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എന്ന് പറയുന്ന ഹരിത വാതക ബഹിർഗമനം, അതിനെ നമ്മൾ തടയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യൻ്റെ സ്വസ്ഥവും സ്വച്ഛവും ആയ ജീവിത രീതിക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ ഭീഷണിയായി വരുന്നുണ്ടോ അതിനെയൊക്കെ നമ്മൾ സർഗാത്മകമായി, പിന്നെയും ഞാൻ പറയുന്നു, സർഗാത്മകമായി മറികടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സർഗാത്മകമായി മറികടക്കുന്നതിന് ആദ്യം വേണ്ടത് മനുഷ്യൻ്റെ ബോധത്തെ ഹിമാലയോന്നതി ബോധത്തെ ഹിമാലയത്തോളം ഉയരത്തിൽ വളർത്തുകയും വ്യോമത്തിൻ്റെ വിശാലത അവൻ്റെ ബോധത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. ഭാരതീയ വിദ്യാനികേതനിൽ പഞ്ചശിക്ഷാ പദ്ധതി, എൻ്റെ കുട്ടികളോട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതറിയാം. അത്തരം സാധ്യതകൾ തുറന്നു കൊടുക്കുന്നതിന് വേണ്ട പരമാവധി ശ്രമം നടത്തുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് വ്യാസൻ, അതാണ് വ്യാസൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തോളം വ്യാപ്തി ആണ്. വ്യാസൻ എന്ന ശബ്ദത്തിന് വ്യാപ്തി എന്നാണ് അർത്ഥം. വിഷ്ണു എന്ന ശബ്ദത്തിനും വ്യാപ്തി എന്നാണ് അർത്ഥം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ, വ്യാസനായ വിഷ്ണു, വിഷ്ണുവായ വ്യാസൻ എന്ന് വെച്ചാൽ വ്യാപ്തി. വ്യാസനുള്ളതിന് വ്യാപ്തൻ എന്നും പറയാം. അതെ, ഭൂഗോളഗുരു, ആഗോളഗുരു, ഗുരുത്വത്തിൻ്റെ ആഗോളവൽക്കരണമാണ് വ്യാസൻ. ആ വ്യാസനാണ് മഹാഭാരതം 150,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം രചിച്ചു. അദ്ദേഹം വേദങ്ങളെ വ്യസിച്ചു. അദ്ദേഹം ബ്രഹ്മസൂത്രം രചിച്ചു. അങ്ങനെ പലതും ചെയ്ത് മനുഷ്യൻ്റെ ബോധത്തിന് വേണ്ടുന്ന
ഭാഗവതം രചിച്ചു മനുഷ്യന് ഭക്തിപ്രധാനമായി ജീവിക്കാൻ വേണ്ടി. ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ സാംസ്കാരിക ഉദ്ഗ്രഹണത്തിൻ്റെ സാംസ്കാരിക പുരോഗതിക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നമ്മൾ ഇനിയും എടുക്കേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് ദൃഢപ്രതിജ്ഞ ചെയ്യാം. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന, അതിനുവേണ്ടി ജീവൻ ത്യജിച്ച മഹാത്മാക്കളെയെല്ലാം അവരുടെ പാദങ്ങളിൽ ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. स्वतंत्रता सर्वेभ्यः प्राणिभ्यः प्रिया भवति जीवनदन्दयोपि पराधीनतायां कष्टस्य अनुभवं कुर्वन्ति सप्तचत्वारिंशदधिकनवशतोत्तरएकसहस्रतमस्य वर्षस्य अगस्तमासस्य पञ्चदशे दिनाङ्के भारतगणराज्यं स्वतन्त्रम् अभवत् अतः अयं दिवसः स्वतन्त्रतादिवसः इति कथ्यते अस्मिन् दिवसे राष्ट्रपतिः राष्ट्रं सम्बोधितवान् देशभक्ताः इमं राष्ट्रियपर्वरूपेण स्मरन्ति यद्यपि अस्माकं देशे अनेकानि राष्ट्रियपर्वाणि सन्ति परन्तु इदम् एकम् अत्यन्तं महत्त्वपूर्णं राष्ट्रियं पर्वं विद्यते अयं दिवसः इतिहासे सुवर्णाक्षरैः अङ्कितः अस्ति इमं दिवसं सर्वे जनाः महता उत्साहेन सम्मानयन्ति बालाः वृद्धाः युवानश्च सर्वे प्रसन्नाः दृश्यन्ते सर्वत्र भारतमातुः जयस्य तुमुलध्वनिः श्रूयते जयत् भारतं धन्यवादः नमस्ते माय नेम इज आरुष अनुसरण 6A एंड टुडे आई एम रोल प्लेइंग एज भगत सिंह इनकलाब जिंदाबाद इनकलाब जिंदाबाद इनकलाब जिंदाबाद सरफरोश की तमन्ना अब हमारे दिल में है देखना है जोर कितना बाजुए का दिल में है सरफरोश की तमन्ना अब हमारे दिल में है देखना है जोर कितना बाजुए का दिल में है जिंदगी तो सिर्फ अपने ही दम में जी जाती है दूसरों के कंधे में तो सिर्फ जनाजे उठाए जाते हैं वे मुझे मार सकते हैं लेकिन वे मेरे विचारों को नहीं मार सकते वे मेरे शरीर को कुचल सकते हैं लेकिन वे मेरे आत्मा को नहीं कुचल सकते भारत माता की जय भारत माता की जय भारत माता की जय थैंक यू कदम कदम बढ़ाए जा खुशी के गीत गाए जा ये जिंदगी है कौम की तो कौम पे लुटाए जा कदम कदम ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം യെസ് ഫ്രീഡം ഇസ് നോട്ട് ഗിവൺ ഇറ്റ് ഈസ് ടേക്കൺ ചലോ ദില്ലി ജയ് ഹിന്ദ്